ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പുരോഗമിക്കുന്നതിനിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണം ഒരു പടി മുന്നിലാണ്. അതേസമയം കേരളത്തിൽ നടന്നുവരുന്ന ലവ് ജിഹാദിന്റെ നിർചിത്രം കേരള സ്റ്റോറി ദൂരദർശനിൽ ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യും. സമൂഹമാധ്യമത്തിലൂടെയാണ് ദൂരദർശൻ ഇതറിയിച്ചത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുകയാണെങ്കിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കാനൊക്കെയാണല്ലോ. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പത്രികാ സമർപ്പണം നടന്നിട്ടുള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നു. 22 എണ്ണം. എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ചിത്രം തെളിഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അവസാനിച്ചത്. ഏതാണ്ട് 290 സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലായിട്ട് ഈ സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മേഡം മനസ്സിലാക്കാൻ. ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുമാണ്, 22. ഏറ്റവും കുറവ് ലഭിച്ചിട്ടുള്ളത് ആലത്തൂരിൽ നിന്നും 8 നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം 290 പേരിലും ഇതിൽ സ്ഥാനാർത്ഥികളുടെ ഓരോ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ഉൾപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഈ April 26 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക നൽകുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു എന്ന് പറയുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണം, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ്റെ പ്രകടനമൊക്കെ, അല്ലെങ്കിൽ അവരുടെ മണ്ഡലങ്ങളിലെ പരിചയമൊക്കെ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നാണ് സ്ഥാനാർത്ഥി പട്ടികകളുടെ സൂക്ഷ്മ പരിശോധന നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതൊക്കെ, അതായത് ഈ 290 വരുന്ന നാമനിർദ്ദേശ പത്രികകളിൽ നിന്നും പല കാരണങ്ങളായിട്ടുമൊക്കെ, അതായത് സൂക്ഷ്മ പരിശോധനയിലൂടെ അയോഗ്യരാവുന്ന പട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നും 290 പേരിൽ നിന്നും ഇനിയും എണ്ണം കുറയാനാണ് സാധ്യത. എന്തായാലും ആദ്യത്തെ കടമ്പ കഴിഞ്ഞിരിക്കുന്നു. ഇനി വലിയ രീതിയിലുള്ള മണ്ഡലങ്ങളിലെ പ്രചരണവും സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ സമ്മതിദായകരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതും തുടങ്ങിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ഓരോ മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട, അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 6 മണ്ഡലങ്ങളാണ് പ്രധാനമായും എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ 6 മണ്ഡലങ്ങളിലും ഒക്കെ ഈ 3 മുന്നണിയിലെ സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് അവരുടെ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരം, അതുപോലെ തന്നെ ആലപ്പുഴ, ആലത്തൂര്, വടകര തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെയാണ് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ കഴിഞ്ഞ ദിവസം ലാത്തിൻ സഭ നടത്തിയ ഒരു മുഖാമുഖം പരിപാടിയിൽ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മത്സരം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മത്സരം നടക്കുന്നത് NDA കോൺഗ്രസും തമ്മിലാണ്. CPM ചിത്രം ഇവിടെ എങ്ങും, അതായത് ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങും CPM ചിത്രം കാണാറില്ല. അത്തരത്തിലുള്ള തുറന്നു പറച്ചിലും കൂടി ഉണ്ടായതിനു ശേഷം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ചൂടേറിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് പറയാം. അതിശക്തമായ ഒരു മത്സരം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ സാധ്യത കൂടുതലാണ്. തിരുവനന്തപുരം സംബന്ധിച്ചിടത്തോളം തീരദേശ ജനതയുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ സഭയുമായി നടത്തിയ, അല്ലെങ്കിൽ മുഖാമുഖം പരിപാടിയിൽ മനഃപൂർവ്വം പന്ന്യൻ രവീന്ദ്രൻ വിട്ടുനിന്നതും ഒരു പക്ഷേ ഈ ഇരു മുന്നണികളും തമ്മിലുള്ള, അതായത് NDA കോൺഗ്രസ് തമ്മിലുള്ളൊരു കടുത്ത മത്സരത്തിലേക്ക് കടക്കാൻ സാധിക്കും. നമുക്കറിയാം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം 15 വർഷം തുടർച്ചയായിട്ട് MP ആയിരുന്ന ഒരു സിറ്റിംഗ് MP ആണ്. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സഹമന്ത്രിയൊക്കെയാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായുള്ള കാര്യം, ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 3 മാസം മുന്നേ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള പല സൈഡിൽ നിന്നും വളരെ അനുകൂലമായിട്ടുള്ള മറുപടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ നിന്നും അത്രയും അനുകൂലമായിട്ടുള്ള മറുപടികളാണ്. ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ എന്ന
സ്ഥാനാർത്ഥിക്കുപരി രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു ഒരു കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രിക്ക് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം തീരദേശ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഒരു പക്ഷേ ഒരു ജനത, ഒരു തീരദേശ ജനത ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്രയും വികസന നടപടികളിലേക്ക് പൂർത്തിയാക്കുന്നു. നേരിട്ടെത്തി ഉറപ്പ് നൽകുന്നു, നേരിട്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട ഉറപ്പ് നൽകുന്നു. 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാവുന്ന രീതിയിലുള്ള ഉറപ്പ് നൽകും. അപ്പോൾ ആ ഉറപ്പുകളൊക്കെയാണ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിജയ സാധ്യത മുന്നിൽ കാണുന്ന സമാനമായ രീതിയിൽ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലും. ആറ്റിങ്ങൽ മണ്ഡലത്തില് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വിദേശകാര്യ സഹമന്ത്രിയാണ്. പക്ഷേ അതിലുപരി അദ്ദേഹം ആ മേഖലയിൽ ഇടപെടുന്ന, അതായത് തീരദേശ മേഖലയാണെങ്കിലും അതുപോലെ തന്നെ ആ മേഖല എന്ന് പറഞ്ഞാൽ കൂടുതൽ മലയോര മേഖലയും സമതലമൊക്കെ വന്ന പ്രദേശമാണ്. കേരളയിൽ പോലുള്ള വലിയ ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്കൊപ്പം ജനകീയ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്തതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. റെയിൽവേയുടെ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റോപ്പ് അനുവദിക്കുന്നതൊക്കെ ബന്ധപ്പെട്ടുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ ഹൈവേ, മലയോര ഹൈവേയും നാഷണൽ ഹൈവേയും ഒക്കെ വരുന്ന ആ പ്രദേശങ്ങൾ, മലയോര ഹൈവേയിൽ ഉണ്ടായിരുന്ന ഇടപെടൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള മലയോര ഹൈവേ എത്തിക്കാനുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ 4 വരി പാത തുടങ്ങിയ തീരദേശം മുതൽ മലയോര മേഖലയുള്ള വികസന പ്രവർത്തനങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നേ തന്നെ വിദേശകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും എല്ലാ പ്രശ്നങ്ങളിലും വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വൻ ജനകീയ പങ്കാളിത്തമാണ് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി എടുത്ത് പറയേണ്ടത് റഷ്യയിൽ കുടുങ്ങിയ മലയാളികളെ, ഒരുപക്ഷെ തിരുവനന്തപുരം സ്വദേശികളായ മലയാളികളെ നാട്ടിലെത്തിക്കാൻ അദ്ദേഹം വി മുരളീധരൻ കൈക്കൊണ്ട നിലപാട്, അതൊക്കെ തന്നെയാണ് ഒരുപക്ഷേ ഈ നേതാക്കന്മാരെ വലിയ ജനസ്വീകാര്യത അല്ലെങ്കിൽ ഈ നേതാക്കന്മാർക്ക് വലിയ രീതിയിലുള്ള ജനസ്വീകാര്യത ലഭിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയും വലിയ രീതിയിലുള്ള ഒരു ആവേശോജ്ജലമായ ഒരു മത്സരങ്ങൾക്കായിരിക്കാം ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷിയാകുന്നത്.